നമസ്കാരം. ഓരോ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ആചാരത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സദസ്സിൽ ഒരുമിച്ച് ഭക്ഷണ വിശ്രമ സൗകര്യങ്ങൾ നൽകുന്നതും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഭക്ഷണ പാനീയങ്ങൾ വിതരണം ചെയ്യുന്നതും കർശനമായി തടയേണ്ടതാകുന്നു. വിവാഹ വീട്ടിൽ വീഡിയോ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ നിയമങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഇവിടെയാണ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ. പാലക്കാട് നെല്ലായിയിലെ മഹൽ കമ്മിറ്റിയുടെ വിവാഹം നടത്താനുള്ള നിർദ്ദേശങ്ങളാണ് നാം ഈ വായിച്ചു കേട്ടത്. 6ാം നൂറ്റാണ്ടിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇതിലെ വാചകങ്ങളെല്ലാം. മഹൽ കമ്മിറ്റിയിലെ അംഗീകൃത അംഗം നൽകുന്ന വിവാഹം നടത്താനുള്ള അപേക്ഷയിലാണ് ആധുനിക സമൂഹത്തിന് അപമാനകരമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിന് വിരുദ്ധമായി നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ മഹൽ ഖതീബ് പങ്കെടുക്കുന്നതല്ല എന്നും മഹൽ ഖാസി ഖതീബ് മുഖേനയല്ലാതെ വിവാഹം മഹൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതല്ല എന്നും നിർദ്ദേശങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഏറെ അപമാനകരം തന്നെയാണ്. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ട്രോളുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മഹൽ കമ്മിറ്റിയുടെ ഗോത്രീയ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സദസ്സിൽ ഒരുമിച്ച് ഭക്ഷണ വിശ്രമ സൗകര്യങ്ങൾ നൽകുന്നതും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതും കർശനമായി തടയേണ്ടതാകുന്നു. രണ്ടാമതായി, വധൂവരന്മാരിൽ അനിസ്ലാമിക സംസ്കാരം പ്രദർശിപ്പിക്കരുത്. മൂന്നാമത്തേത്, ഇസ്ലാമിന് വിരുദ്ധമായി നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ മഹല്ല് ഖതീബ് പങ്കെടുക്കുന്നതല്ല. നാലാമതായി, മഹല്ല് ഖാസി ഖതീബ് മുഖേനയല്ലാതെ വിവാഹം മഹല്ല് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതല്ല. അഞ്ചാമത്, കമ്മിറ്റിയുമായി സഹകരിക്കാത്തവർ കമ്മിറ്റിയുടെ സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല. ആറാമത് പറയുന്നത് ഇതാണ്, വിവാഹ വീട്ടിൽ വീഡിയോ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. എത്ര അപമാനവും മ്ലേച്ഛകരവുമായ നിർദ്ദേശങ്ങളാണിത്. മനുഷ്യനെ ആധുനികമാകാൻ സമ്മതിക്കാത്ത സ്ത്രീ പുരുഷ തുല്യതയെ മുഖമടച്ച് എതിർക്കുന്ന ഇസ്ലാം എന്ന മതം പ്രാവർത്തികമാകുമ്പോൾ എങ്ങനെയാണ് മനുഷ്യനെയും മാനവികതയും റദ്ദ് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് നെല്ലായിയിലെ മഹല്ല് കമ്മിറ്റിയുടെ വിവാഹം നടത്താനുള്ള നിർദ്ദേശങ്ങളെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ നാം കൂടുതലും കേൾക്കുന്നത് താലിബാനിലാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴടക്കിയത് മുതൽ സ്ത്രീകളുടെ അവസ്ഥ അതിദയനീയമാണ് അവിടെ തുടരുന്നത്. പല സ്ത്രീകളും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അഫ്ഗാൻ താരങ്ങളുൾപ്പെടെ വേഷം മാറിയും മറ്റുമാണ് രാജ്യത്തു നിന്നും പുറത്തു കടന്നത്. ഏറെ നീറുന്ന അവസ്ഥയിലാണ് അവിടുത്തെ സ്ത്രീകളെല്ലാം തന്നെ. താലിബാനിലാണ് നാം ഇത്തരത്തിലുള്ള കൊടിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നുള്ളത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും ലജ്ജാകരവുമായ ഒന്ന് തന്നെയാണ്. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുമുണ്ട്. എന്താണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? പ്രതികരിക്കേണ്ട സ്ഥാനത്തെ സ്ത്രീകൾ പ്രതികരിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിമയായി തന്നെ ജീവിക്കേണ്ടി വരും. MSF നാം കണ്ടതുപോലെ ഒരാൾ പ്രതികരിച്ചപ്പോൾ അതിനെതിരെ ആ വനിതാ വിഭാഗം പ്രതികരിച്ചതിനാണ് അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും ഹരിതാ വിഭാഗം എന്ന ആ വനിതാ വിഭാഗത്തെ പിരിച്ചുവിട്ടതും. സ്ത്രീകൾക്ക് ഈ മതത്തിനുള്ളിൽ പ്രതികരിക്കാനുള്ള അവകാശമില്ലേ എന്ന ചോദ്യവും പല ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. വെബ്ഡെസ്ക്, തത്വമീനൂസ്.